2015 ജിയോ തുടങ്ങുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ടെലികോം കമ്പനീസ് ആയിരുന്നു എയർടെൽ, വോഡാഫോൺ, ഐഡിയ, എയർസെൽ, വീഡിയോകോൺ, ഡോക്കോമോ തുടങ്ങിയ കമ്പനികൾ. ഇവരൊക്കെ തന്നെ 1 GB ഡാറ്റ വിറ്റുകൊണ്ടിരുന്നത് ഏകദേശം 200-225 രൂപയ്ക്കൊക്കെ ആയിരുന്നു. ഫാസ്റ്റ് ഫോർവേഡ് ടു 2023, 1 GB ഡാറ്റയ്ക്ക് ഇപ്പോൾ എത്ര വില? 10-ഓ 15-ഓ. ഓരോ തന്നെ എത്ര ടെലികോം കമ്പനീസ് ഉണ്ട് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട്? ഒന്ന് എയർടെൽ, പിന്നെ ഒന്ന് ജിയോ, പിന്നെ ചെറിയൊരു മൈന്യൂട്ട് എമൗണ്ട് ആയിട്ട് വോഡാഫോൺ ഐഡിയ. അത് രണ്ടും കൂടി മെർജ് ചെയ്ത് ടെലികോം മേഖലയിൽ മാത്രമല്ല എല്ലാത്തിലും ഒരു മോണോപോളി സൃഷ്ടിക്കായിരുന്നു അംബാനി. പക്ഷേ ജിയോ വാസ് റെവല്യൂഷണറി. ഇന്ത്യയിൽ ഒരുപക്ഷെ നമ്മൾ ഇത്രയധികം നെറ്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയധികം നമ്മൾ അതിനോട് യൂസ്ഡ് ആയതിന് ഒരു കാരണങ്ങളിലൊന്ന് ജിയോ തന്നെയായിരിക്കും. ഏതൊരു സാധാരണക്കാരനും ഇന്റർനെറ്റിനോട് യൂസ്ഡ് ആവുന്നൊരു സ്ട്രാറ്റജി ആയിരുന്നു അംബാനി തിരഞ്ഞെടുത്ത്. ഈവൺ ഒരു ഫ്രീ ബി സ്ട്രാറ്റജി എന്ന് പറയാം, കാരണം ഫ്രീ ആയി അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എല്ലാം തന്നു. എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും യൂസ് ചെയ്തു. പിന്നീട് അത് ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പൈസ ഇട്ട് തുടങ്ങി. ഇനി മുതൽ നിങ്ങൾ പൈസ തരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജി അത് പ്രോപ്പറായിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പണ്ട് എങ്ങനെയാണ് 4G എന്ന്, അതേപോലെ തന്നെയാണ് ഇപ്പോൾ 5G വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ആൻഡ് അൺലിമിറ്റഡ്. ഇനി ഇതുപോലെ 6G വരും, ഇതുപോലെ ഫ്രീ ആൻഡ് അൺലിമിറ്റഡ് ആക്കും, പൈസ വയ്ക്കും, പിന്നീട് അങ്ങോട്ട് പ്ലാൻ സെറ്റ് ചെയ്യും. പക്ഷേ ജിയോ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഒരു ചെറിയ ആപ്പ് കൂടി അതിനോടൊപ്പം ഉണ്ടായിരുന്നു, ജിയോ സിനിമ. മറ്റുള്ള ജിയോടെ മറ്റെല്ലാ ആപ്സും പോലെ തന്നെ കാര്യമാക്കാതെ ഞാനും പിന്തള്ളിക്കളഞ്ഞ ഒരു ആപ്പുകളിൽ ഒന്നായിരുന്നു ജിയോ സിനിമ എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് വലിയ കണ്ടൻസ് ഒന്നുമില്ല, വെറുതെ വേസ്റ്റ് ആയിട്ടൊരു ആപ്പ്. പണ്ടൊക്കെ ജിയോ ഫോൺ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ജിയോ ഫോൺ വാങ്ങുമ്പോൾ ഇൻബിൽഡ് ആയിട്ട് ജിയോ സിനിമയും കൂടി ഉണ്ടായിരുന്നു. ജിയോ സാമൻ അല്ലെങ്കിൽ ജിയോ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആപ്സിൻ്റെ കൂടെ തന്നെ ഒരു ആപ്പ്. ഞാൻ ലോഞ്ച് ചെയ്ത സമയം മുതൽ ഇതുവരെ സൈലൻ്റ് ആയിട്ടിരുന്ന ജിയോ സിനിമ ഇപ്പോൾ ഭയങ്കരത്തിന് ആക്റ്റീവാണ്, ചർച്ചാ വിഷയമാണ്. ആൻഡ് ഐ സ്റ്റേ ഇനിയുള്ള 1-ഓ 2-ഓ വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ പ്രമുഖ ഒ ടി ടി ആപ്സിലൊന്നായിരിക്കും ജിയോ സിനിമ. ഒരു പക്ഷേ മറ്റേതിലെല്ലാം തന്നെ മോണോപോളി സൃഷ്ടിച്ച പോലെ തന്നെ മറ്റുള്ള എല്ലാ ടെലികോം കമ്പനീസിനെയും അടിച്ചമർത്തി ഇപ്പോൾ 1-ഓ 2-ഓ ടെലികോം കമ്പനി മാത്രം എങ്ങനെയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റെല്ലാ ഒ ടി ടി ആപ്സിനെയും തകർത്തടിച്ച് ഒരു പക്ഷേ ഏക ആപ്പായി മാറാം ഈ ജിയോ സിനിമ. ജിയോ സിനിമ ലോഞ്ച് ചെയ്ത സമയം മുതലേ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ നമുക്കറിയാം പുലി പതിന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ്. അങ്ങനെ ഒരു കുതിപ്പ് ഉണ്ടായത് 2022 അവസാനമായിരുന്നു, ഫിഫ വേൾഡ് കപ്പിൽ. എല്ലാവരും ഇനി ഇങ്ങനെ വേൾഡ് കപ്പ് കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കാണിച്ചുതരാം, ഫ്രീ ആയിട്ട് കാണിച്ചുതരാം. അതുവരെ ഉണ്ടായിരുന്ന ജിയോ സിനിമയിലെ സൈനപ്പ് ഒന്നും തന്നെ ഇല്ലാതെ, ഒരു സബ്സ്ക്രിപ്ഷനും വേണ്ട, ഒന്നും വേണ്ട, ഇന്ത്യ മുഴുവൻ ഫ്രീ ആയിട്ട് വേൾഡ് കപ്പ് കാണാം. അതിലും വലിയൊരു ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. അങ്ങനെ നമ്മൾ എല്ലാവരും നിരത്തി പിടിച്ച് ജിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു സൈനപ്പിന് പോലും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പ്രശ്നം? എല്ലാ സ്ക്രീനിലും കാണാം, ഫ്രീ ആയിട്ട് പല ആംഗിൾസിൽ പല രീതിയിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു നമുക്ക് ഫിഫ വേൾഡ് കപ്പ്. അങ്ങനെ ഒരൊറ്റ വേൾഡ് കപ്പോടെ തന്നെ ഒരു മനുഷ്യൻ തൊട്ടു നോക്കിയിട്ടുണ്ടായിരുന്നില്ലാത്ത ജിയോ സിനിമാസിൽ 860% വ്യൂവർഷിപ്പ് ഒറ്റ മാസം കൊണ്ട് തന്നെ ഇൻക്രീസ് ചെയ്തു. അതായത് 2.3 മില്യൺ വ്യൂവേഴ്സ് ആയിരുന്നു ആകെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒറ്റ വേൾഡ് കപ്പ് ഓടി 86.4 മില്യൺ വ്യൂവേഴ്സിലേക്ക് അവർക്ക് കുതിക്കാൻ സാധിച്ചു. ഇതിലൂടെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ പിച്ച് ചെയ്യാൻ വേറെ പ്ലാറ്റ്ഫോം ഒന്നും അവർക്ക് കാണിക്കേണ്ടതില്ല. ഇത് നോക്കിയാൽ ഞങ്ങളുടെ ജിയോ സിനിമാസ് ഉണ്ട്, അതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത്, തരൂ തരൂ പൈസ തരൂ എന്ന് പറഞ്ഞ് എല്ലാ സ്പോൺസേഴ്സിനും പൈസ ഇടാൻ അവർ ഒറ്റ വേൾഡ് കപ്പിന് ധാരാളം. പക്ഷേ വേൾഡ് കപ്പിൽ മാത്രം പിടിച്ചു തന്നാൽ പോരാ, പിന്നീട് അങ്ങനെ സസ്റ്റെയിൻ ചെയ്യണം. അതിനായിട്ട് പല ഒ ടി ടി ആപ്സ് ഉണ്ട്, അവരെ ഒന്നൊന്നായിട്ട് അടിക്കണം. അപ്പോൾ നമ്മൾ KGFലെ റോക്കി ബൈൻ്റെ ഡയലോഗ് പറയുന്ന പോലെ ഫുൾ പ്ലാൻഡ് ആണ് അത്. 1-ഓ 2-ഓ അല്ലെങ്കിൽ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ പ്ലാൻ ചെയ്ത് കാര്യമൊന്നുമല്ല, ജിയോ ലോഞ്ച് ചെയ്തപ്പോൾ മുതലുള്ള പ്ലാനാണ്. ഇനി വരാതിരിക്കുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് സൈലൻ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് വയലൻ്റ് ആവാനുള്ള ടൈം വരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള മറ്റെല്ലാ ഒ ടി ടി ആപ്സിനും അടിച്ച് തകർക്കുക എന്നുള്ളത്. അതിൽ മെയിനായിട്ട് നിൽക്കുന്ന 3 എണ്ണമായിരുന്നു: ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് ആൻഡ് ആമസോൺ പ്രൈം. ഗരുഡിനെ കൊല്ലണമെങ്കിൽ വൈറ്റ്ലൈൻ താണ്ടണം, ഗാർഡ്സിൻ്റെ സെക്യൂരിറ്റി റൂമിൽ കയറണം എന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന് അടിക്കണം. ഹോട്ട്സ്റ്റാറിന് അടിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട്: ഒന്ന്, IPL റൈറ്റ്സ് ഇങ്ങോട്ട് എടുത്തു, അതും 2023 മുതൽ 2027 വരെ. ദെൻ അതിലുള്ള HBO കണ്ടൻസ് മുഴുവൻ ഇവരും ഒക്കെ അറിയുന്നു. പിന്നെ ഇനിയിപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ബാക്കിയുള്ളത് കുറച്ച് നല്ല സ്പോർട്സ് ചാനലും പിന്നെ ടവർ കണക്കിനും കുറേ ടവർ സീരിയലുകളും. സോ ഇപ്പോൾ തന്നെ ഈ രണ്ട് പ്ലാനിൽ കൂടെ തന്നെ ഏകദേശം ഹോട്ട്സ്റ്റാറിൻ്റെ കാര്യം തീരുമാനമായി. ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ആപ്പുകളിൽ ഒന്നായിരുന്നു ഹോട്ട്സ്റ്റാർ. ഇനിയുള്ളത് നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും. നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ മൊത്തത്തിൽ അവർ വേൾഡ് വൈഡ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ വളരെയധികം കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയാണ്. ഇത് കൂടാതെ ഈ സബ്സ്ക്രിപ്ഷൻ കുറവാകുന്നത് കൊണ്ട് തന്നെ അവരിപ്പോൾ അവരുടെ പാസ്വേഡ് ഷെയറിംഗ് ഒക്കെ ഓൾറെഡി നിർത്തി ഫുൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മറികടക്കാൻ ഇപ്പോൾ ഇന്ത്യയിലെ ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ആഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ആഡ് കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കുള്ള പ്ലാനുകളൊക്കെ അവർ ഉൾപ്പെടുത്താൻ പോകുന്നുണ്ട്. സോ അത്തരത്തിൽ നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി ഇന്ത്യയിൽ ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ്റെ പാതയിലാണ്. ഇനിയുള്ളത് ആമസോൺ പ്രൈം. അവരാണെങ്കിൽ ചവർ കണക്കിന് ഇന്ന പർച്ചേസുകൾ, റെന്റിന് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം തീരം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആമസോൺ പ്രൈമിൻ്റെ കാര്യം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചാടിക്കയറി എല്ലാത്തിലും കൈയിടാതെ ഓരോന്നോരോന്നായിട്ടാണ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം തന്നെ വയോകോം 18 ആയിട്ട് ജിയോ മെർജ് ചെയ്തു. അപ്പോൾ തന്നെ ഒരുപാട് കണ്ടൻസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. വയോകോം 18 പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളൊക്കെ തന്നെ പിന്നീട് ഡയറക്റ്റ് ആയിട്ട് ജിയോ സിനിമയിലായിരിക്കും റിലീസ് ചെയ്യുക. ഇതുകൂടാതെ വീട്ടിലെ കണ്ടൻസ് മുഴുവൻ ജിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ IPLഉം HBO കണ്ടൻസ് ഒക്കെ തന്നെ ജിയോയിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. ഈ IPL വന്നപ്പോൾ തന്നെ നമ്മൾ എന്താണ് ഫിഫയ്ക്ക് ചെയ്ത അതേ സ്ട്രാറ്റജി അതേപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. സബ്സ്ക്രിപ്ഷൻ ഇല്ല, സൈനപ്പ് ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് IPL കാണാം. ആർക്ക് വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും എങ്ങനെ വെച്ച് വേണമെങ്കിലും കാണാം. അതും പല രീതിക്ക്: 4K, Dolby Atmosൽ, മൾട്ടിപ്പിൾ ക്യാമറ ആംഗിൾസിൽ, ഹൈ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച്, പിന്നെ ഇതിൽ എല്ലാത്തിനും പുറമെ 12 ലാംഗ്വേജസിൽ. സോ IPL ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ
സബ്സ്ക്രിപ്ഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ രണ്ടാമത് ചെയ്ത് HBO കണ്ടൻസ് പുൾ ചെയ്തു എന്നുള്ളതാണ്. HBO കണ്ടൻസ് പുള്ള് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഗെയിം ഓഫ് ത്രോൺസും ചെർണോബിലും സക്സഷനും വെസ്റ്റ് വേൾഡും തുടങ്ങിയ സീരീസുകളൊക്കെ ഇനി നമുക്ക് കാണണമെങ്കിൽ ജിയോ സിനിമയെ കയറണം. ഇത് മാത്രമല്ല, അപ്കമ്മിംഗ് ആയിട്ട് വരാനിരിക്കുന്ന ഈവൻ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ സീസൺ 2, ലാസ്റ്റ് ഓഫ് അസിന്റെ സീസൺ 2 ഇതൊക്കെ ഇനി റിലീസ് ചെയ്യാൻ പോകുന്നത് ജിയോ സിനിമയിലായിരിക്കും. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരുപക്ഷെ അതിലായിരിക്കും. ഇത് കൂടാതെ ഇനി വാർണർ ബ്രോസിന്റെ കണ്ടൻസും കൂടി ഇവർ പുള്ള് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എല്ലാ ഹാരി പോട്ടർ സിനിമകളും ഇപ്പൊ തന്നെ ജിയോ സിനിമാസിൽ അവൈലബിൾ ആണ്. കൂടാതെ ഇനി ഹാരി പോട്ടറിന് തന്നെ ഒരു പക്ഷേ ഇനി സീരീസുകൾ വരാണ്ട് സ്പിൻ ഓഫുകൾ കുറെ വരാണ്ട് ഒരു പക്ഷെ അതൊക്കെ ഡയറക്റ്റായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് ജിയോ സിനിമാസിലായിരിക്കും. പിന്നെ DC കുറെ കണ്ടൻസുകൾ, DC എല്ലാ സൂപ്പർ ഹീറോ സിനിമകളും ഇപ്പോൾ ഓൾറെഡി ജിയോ സിനിമയിൽ അവൈലബിൾ ആണ്. കൂടാതെ ഇനി DC ഡയറക്റ്റായിട്ട് വരായിരിക്കുന്ന സിനിമകളും സീരീസുകളൊക്കെ തന്നെ ഇനി ഒരു പക്ഷേ ജിയോ സിനിമയിലായിരിക്കും റിലീസ് ചെയ്യുക. ഈവൻ പീസ് മേക്കറിന്റെ സീസൺ 2, ഈവൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള നമ്മുടെ ബാറ്റ്മാന്റെ സ്പിൻ ഓഫ് ആയിട്ടുള്ള പെൻഗ്വിൻ എന്ന സീരീസ് ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് റിലീസ് ചെയ്യുക ഇന്ത്യയിൽ ജിയോ സിനിമാസിലായിരിക്കും. കൂടാതെ വാറൻ ബ്രോസ് കണ്ടൻസ് ആയപ്പോൾ ഡ്യൂണിന്റെ എല്ലാ സിനിമകളും, ഡ്യൂണിന്റെ ഒരു സീരീസ് ഒക്കെ നമുക്ക് ഇറങ്ങാനിരിക്കുന്നത് ഡ്യൂൺ സിസ്റ്റർഹുഡ്, അതൊക്കെ ഇറങ്ങാൻ പോകുന്നത് ജിയോയിലാണ്. ഇപ്പൊ തന്നെ നോൺ ഇന്ത്യൻ കണ്ടൻസ് ഒരുപാടായി ജിയോയിൽ, അതിൽ കൂടെ തന്നെ കുറെ വ്യൂവർഷിപ്പ് കിട്ടും. പക്ഷെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവിടെ ഇപ്പോഴും ഡിസ്നിയുടെ കണ്ടൻസും മാർവലിന്റെ കണ്ടൻസും ഉണ്ട്. സോ ഒരു പരിധിവരെ ഇപ്പൊ തന്നെ ജിയോയ്ക്ക് ഒരു വെയിറ്റേജ് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇത് മാത്രമായിട്ട് നിന്നാൽ പോലെ, നമുക്ക് ഇന്ത്യൻ കണ്ടൻസും കൂടി വേണം. ഇന്ത്യയിലെ ഡയറക്റ്റ് റിലീസ് ചെയ്യുന്ന സിനിമകളിലൊക്കെ തന്നെ ഡയറക്റ്റ് ഡിജിറ്റൽ റിലീസ് ചെയ്യുന്നത് ഓൾറെഡി ജിയോ സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഉദാഹരണത്തിന് റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ വിക്രം വേദ എന്ന സിനിമ 6 മാസമായി തിയേറ്ററിൽ റണ്ണ് കഴിഞ്ഞെങ്കിലും ഡയറക്റ്റ് ആയിട്ട് റിലീസ് ചെയ്തത് ജിയോ സിനിമയിലാണ്, അതും ഫ്രീ ആയിട്ട് ഫോർ ജിയോ സിം സബ്സ്ക്രൈബേഴ്സ്. കൂടാതെ ഞാൻ ഇപ്പൊ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബെഡിയ എന്ന ചിത്രം കുറെ ആയി തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും OTTയിൽ എപ്പോഴും നോക്കിയിരിക്കുന്നു. May 26 ബെഡിയ ജിയോ സിനിമയിൽ വരായിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ഇനി മുതൽ തിയേറ്ററിൽ റിലീസ് കഴിഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ ജിയോ സിനിമയിൽ വേണമെങ്കിൽ റിലീസ് ചെയ്യും. ഇത് മാത്രം പക്ഷെ പോരാ, ഓൾറെഡി ഇറങ്ങിയിട്ടുള്ള സിനിമകളും അല്ലെങ്കിൽ മറ്റ് ഹോളിവുഡ് കണ്ടന്റുകളൊക്കെ മാത്രം എടുത്തു നിന്നിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അതിന് അവർ വേറൊരു സ്ട്രാറ്റജി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, നെറ്റ്ഫ്ലിക്സ് ഒക്കെ ചെയ്തിരുന്ന പോലെ സ്വന്തമായിട്ട് കണ്ടന്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജിയോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു വിങ് തന്നെ ഇവർ ആരംഭിച്ചിരുന്നു. അത് ഇപ്പോഴൊന്നും അല്ല, 2-3 വർഷങ്ങൾക്ക് മുമ്പ്, 2-3 തുടങ്ങിയ സമയം മുതലേ എന്നിട്ട് അവർ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഏകദേശം 2,000 കോടി രൂപയോളം ഓൾറെഡി മുടക്കി കഴിഞ്ഞു. 100+ സിനിമകളും സീരീസുകളും ഓൾറെഡി ജിയോ സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡയറക്റ്റായിട്ട് ജിയോ സിനിമയിൽ റിലീസ് ചെയ്യാൻ. അത് അനൗൺസ് ചെയ്ത സമയമുതലേ, കാരണം 100+ ഇന്ത്യൻ ഒറിജിനൽ കണ്ടൻസുകൾ ഓൾറെഡി ജിയോ സിനിമയിൽ ഇറങ്ങാനിരിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കണ്ടന്റ് സ്റ്റുഡിയോയി മാറിക്കഴിഞ്ഞു ജിയോ സ്റ്റുഡിയോസ്. സ്റ്റുഡിയോ റീസെന്റ് ഇറങ്ങിയിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ബ്ലഡി ഡാഡി. ഷാഹിദ് കപൂർ പ്രധാന വേഷത്തിൽ എത്തുന്ന ഈ ഒരു സിനിമ June 9 ഡയറക്റ്റായിട്ട് ജിയോ സിനിമയിൽ റിലീസ് ചെയ്യുക. അമിതാഭ് ബച്ചനെ പ്രധാന കഥാപാത്രമാക്കി വരുന്ന Section 84, അരവിന്ദ് സ്വാമി തപ്സിയൊക്കെ വരുന്ന എംപയർ, മാധവനെ പ്രധാന കഥാപാത്രമാക്കി വരുന്ന ഹിസാബ് ബരാക്കർ, യാമി ഗൗതം പ്രധാന വേഷത്തിൽ എത്തുന്ന ധൂംധാം, വിജയ് സേതുപതി പ്രധാന വേഷത്തിൽ എത്തുന്ന മുംബൈക്കർ, ബെഡി എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട്, സ്ത്രീ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് തുടങ്ങി ഈ ലിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം അത്രയധികം 100+ കണ്ടന്റ് ആണ് സീരീസുകളും സിനിമകളും ഇവർ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈവൺ ഡുങ്കി എന്ന നമ്മുടെ ഷാരൂഖ് ഖാൻ ചിത്രം രാജ്കുമാർ ഹേവരൻ ഡയറക്ട് ചെയ്ത് December റിലീസ് ചെയ്യാനിരിക്കുന്ന ആ ഒരു സിനിമ ജിയോ സിനിമയിലായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ജിയോ സിനിമയുടെ ലെവൽ തന്നെ മാറിപ്പോകും. കാരണം ഇന്ത്യൻ യൂസേഴ്സ് മുഴുവനായിട്ട് അവർക്ക് കിട്ടും. അങ്ങനെ ഒരു വലിയ ലീപ്പ് തന്നെ നടത്താൻ അവർക്ക് സാധിക്കും. ജിയോ സിനിമസിന്റെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയും തന്നെ വ്യത്യാസമുണ്ട്. കാരണം ജിയോ സ്റ്റുഡിയോസ് ഇവരും ക്ലബ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ തിയേറ്ററിൽ റിലീസ് പോലെ തന്നെ ചില സിനിമകളൊക്കെ ഡയറക്റ്റായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ജിയോ സിനിമസിലേക്ക് വരും. ചിലത് ഡയറക്റ്റായിട്ട് ജിയോ സിനിമയിലേക്ക് OTT റിലീസാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ബ്ലഡി ഡാഡി പോലെ തന്നെ ഈ സിനിമകളുടെ കാര്യം മാത്രമല്ല, ഒരുപാട് മികച്ച വെബ് സീരീസുകളും ഇവരിപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വരാതിരിക്കുന്നത് മാസം പീരിയോഡിക്കലിനി അതൊക്കെ വരാതിരിക്കുന്നത് നമ്മുടെ ജിയോ സിനിമാസിലാണ്. ആൻഡ് ഇവർ ഈ അനൗൺസ് ചെയ്ത് കണ്ടന്റുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യനൊന്ന് തൊട്ടിട്ട് പോലും ഇല്ല ഇപ്പോൾ ഇതിൽ. ഓൾറെഡി നോർത്ത് ഇന്ത്യൻ കണ്ടൻസ് മാത്രമുള്ളൂ, ഹിന്ദി കണ്ടൻസ് മാത്രമുള്ളൂ, ഹിന്ദി മറാഠി അങ്ങനത്തെ കണ്ടൻസുകൾ മാത്രമുള്ളൂ ഇപ്പോൾ ഓൾറെഡി അനൗൺസ് ചെയ്തത്. ഇപ്പോൾ ഇനി സൗത്ത് ഇന്ത്യയിലൊക്കെ വരുമ്പോൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ലാംഗ്വേജസിലൊക്കെ ഉള്ള സിനിമകളും സീരീസുകളൊക്കെ ഇനി ഭാവിയിൽ ഇനി ഇതിലേക്ക് വരുമ്പോൾ ജിയോ സിനിമയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. ഓൾറെഡി നമുക്കറിയാം ആമസോൺ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ കണ്ടൻസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ജിയോ സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച പോലെ തന്നെ ഇതുവരെ ആർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒന്നോ രണ്ടോ വലിയ കണ്ടൻസുകൾ ആമസോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലുപരി മാറ്റി നിർത്തിയാൽ ജിയോ സിനിമാസ് തന്നെയാണ് ഇപ്പോഴേ വലുത്. സോ ഇനി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറോ ആമസോൺ പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്നും തള്ളി നീക്കപ്പെട്ടേക്കാം. കംപ്ലീറ്റ് ആയിട്ട് ജിയോ സിനിമാസ് മോണോപോളി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതിലുള്ള പ്ലാൻ ഇന്നും ഇന്നലെ അല്ല ഇട്ടത്, അവർ വർഷങ്ങളായിട്ടുള്ള പ്ലാനാണ്. ആദ്യം നമുക്ക് ഫ്രീ സിം തന്നു, പിന്നെ ഫ്രീ ഡാറ്റ തന്നു, നമ്മൾ അതിനോട് യൂസ്ഡ് ആക്കി. പിന്നീട് നമുക്ക് ഫ്രീ ആയിട്ട് വേൾഡ് കപ്പ് തന്നു, ഫ്രീ ആയിട്ട് IPL തന്നു, പിന്നീട് നമ്മൾ അതിനോട് യൂസ്ഡ് ആക്കി. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളും സീരീസുകളൊക്കെ തന്നു, പിന്നീട് അങ്ങോട്ട് അതിനെല്ലാം ചാർജ് ചെയ്യും. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ തന്നെ എല്ലാ കണ്ടന്റ് ഓവർലോഡ് വന്നു കഴിഞ്ഞ് ഇതിലപ്പുറത്തേക്ക് വേറൊരു OTT പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു മോണോപോളി സൃഷ്ടിച്ചു കഴിഞ്ഞു ജിയോ സിനിമാസ്.